അപ്പോ ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കിയ സോണറ്റ്. കിയ സോണറ്റ് കുറെ കാലത്തേക്ക് കിട്ടി, തൃപ്തിയായില്ല, കാരണം ഒരു മണിക്കൂറൊക്കെ കിട്ടിയുള്ളൂ. അപ്പോ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്പീഡ് കൂടിപ്പോയി എന്നൊക്കെ പരാതി പറയുന്നത് ഉറപ്പാണ്. എന്നാലും ചെയ്തിരിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത വണ്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നിങ്ങളുടെ കുറെ കമന്റുകൾക്ക് എനിക്ക് റിപ്ലൈ പറ്റില്ല. കുറെ കമന്റുകൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ ഒരു കമന്റ് എഴുതിയിട്ട് കോപ്പി പേസ്റ്റ് എല്ലാ കമന്റിലും ചെയ്യാം, പക്ഷെ അത് ശരിയല്ലോ. മഹീന്ദ്ര താറ് മുതലാണ് ഈ ഒരു തരംഗത്തിന് തുടക്കം എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് താറ് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒരുപാട് പേര് കമന്റ് ചെയ്തു, സ്നേഹം കൊണ്ടാണ് ഫോൺ ചെയ്തു, വിളിച്ചന്വേഷിച്ചു, അതുപോലെ വാട്സാപ്പിൽ ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിച്ചു. സ്നേഹം കൊണ്ട് തന്നെയാണ്, അത് നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതിന് വേണ്ടി നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഒരുപാട് പേര് കാണുന്നുണ്ട്, നമ്മുടെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ ആളുകളുണ്ട്, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളിലപ്പോൾ അവർക്കൊരു ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വണ്ടി ഭ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എന്തുകൊണ്ടാണ് വണ്ടി ഭ്രാന്തൻ ചാനലിൽ വീഡിയോസ് എക്സ്ക്ലൂസീവ് ആയിട്ട് വരാത്തതെന്നുള്ളത് അതിനെ കുറിച്ചൊന്ന് പറയാം. വീഡിയോയ്ക്ക് മുന്നേ ഞാനൊരു ഹെൽമെറ്റ് പരിചയപ്പെടുത്തല്ല, ഞാൻ എൻ്റെ എം ടി ഹെൽമെറ്റ് മാറ്റി പകരം റൈഡെക്സിൻ്റെ ഒരു ഹെൽമെറ്റ് മേടിച്ചു. റൈഡെക്സ് എന്ന് പറഞ്ഞ ഒരു തായ്വാൻ ബ്രാൻഡാണ്. അപ്പോൾ ഇന്ത്യയിലെ അവരെ ഒരു വിൽപ്പനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഇത് അരുൺ, നമ്മുടെ അരുൺ സ്മോക്കി ഉണ്ടോ, അരുൺ സ്മോക്കി തല്ലി പൊടിച്ചിട്ട് ഒരു ക്രാഷ് ടെസ്റ്റ് കൂടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ഈ ഹെൽമെറ്റാണ് ഇനി മുതൽ എൻ്റെ ഡ്രൈവിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ റൈഡിംഗ് പാർട്ട്ണർ. അപ്പോൾ ഇനി എം ടിക്ക് പകരം ടൈറ്റാനിയമാണ് ഉപയോഗിക്കുന്നത്. അത് ടൈറ്റാനിയം എന്ന് പറയുന്നത് റൈഡെക്സിൻ്റെ ടൈറ്റാനിയം. ഇതിന് ആൻറ്റി ഫോഗ് ഉണ്ട്, കൂടാതെ ഡബിൾ വൈസറാണ്. അപ്പോൾ ഏകദേശം ഒരു വാല്യൂ ഫോർ മണി ഹെൽമെറ്റാണത്. തായ്വാൻ മെയ്ഡാണ്, ഡോട്ട് സർട്ടിഫൈഡ് ആണ്. ഇതിൻ്റെ ഒരു പാഡിംഗ് എല്ലാം കണ്ടില്ല, ഇത് എം ടിയുടെ അത്രയും സ്ട്രോങ് അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഓറിങ് തന്നെയാണ്. ഓറിങ് എന്ന് പറയുമ്പോൾ ഇത് വട്ടത്തിലല്ല, ചെറിയൊരു സ്കോറിഷാണ്, ഒരു ഗോൾഡൻ കളറുണ്ട്. ഫുള്ള് വേറെ പാഡിംഗ് ഉണ്ട്. ഞാനിതൊരു സ്പോയിലറൊന്നും കൂടെ അടുത്ത് കാണിച്ചുതരാം, കണ്ടോ. അപ്പോൾ ഇതാണ് റൈഡേഴ്സിൻ്റെ ഹെൽമെറ്റ്. ആൻറ്റി ഫോഗ് ഉള്ള, അതായത് ആൻറ്റി ഫോഗ് അവർ സ്ക്രീൻ കണ്ടില്ലേ, കൂടാതെ ഡുവൽ വൈസുള്ള ടൈറ്റാനിയം മോഡൽ 5,590 രൂപ മുതൽ. ഇതിന് താഴെ വേറൊരു വേരിയൻ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ കൂടെ നമ്പറിൽ വിളിച്ചറിയാൻ പറ്റും. ഇനി ഇത് വെച്ച് റൈഡ് പോകണം, റൈഡ് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതായത് എം ടി പോലെ തന്നെ ആണെന്ന് പറയണേ. ഇപ്പോൾ തന്നെ ഒരു വ്യത്യാസം ഫീൽ ഉണ്ട്, കാരണം എം ടി ഇവിടെ വെച്ച് അടവാറുന്നു. ഇതിങ്ങോട്ട് ഉള്ളതുകൊണ്ട് സൈഡിലേക്ക് വിസിബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതാ പറയുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. റൈഡേഴ്സിൻ്റെ ഹെൽമെറ്റാണ് ഇനി നമ്മുടെ കൂടെ ഉള്ളത്, ടൂറിൻ്റെ. അപ്പോൾ ഇനി പോകുന്ന റൈഡുകളൊക്കെ തന്നെ ഈ ഒരു ഹെൽമെറ്റിലായിരിക്കും. ഇനിയൊരു ബൈക്കിൻ്റെ ബ്ലോഗ് ചെയ്യുമ്പോൾ ഈ ഹെൽമെറ്റിനെ കുറിച്ച് കൂടി പറയാം. ഗോപ്രോ വയ്ക്കാനുള്ളൊരു ക്ലാമ്പ് കൂടി അത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് കമൻറ്റിൻ്റെ മറുപടിയായിട്ട് കാണാം, ഇത് ഫാക്റ്റുകളാണ് പറഞ്ഞുകൊണ്ടത്. എ സിയുടെ ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ദേഷ്യം തോന്നുന്നില്ല, കാരണം കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പം കണ്ടൊക്കെ കണ്ടില്ല, നല്ല വെയിലാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരുപാട് പേർക്ക് എല്ലാം അറിയണ്ടാവും, മാധ്യമങ്ങൾ രണ്ട് മൂന്ന് വിധത്തിൽ, രണ്ട് മൂന്ന് നാല് വിധത്തിലുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ, അതായത് ന്യൂസ് പേപ്പേഴ്സ് പോലുള്ള, പിന്നെ വിഷ്വൽ മീഡിയ, അതായത് ടി വി ഒക്കെ പോലുള്ള, പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നമ്മുടെ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങൾ, പിന്നെ ജനകീയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഫേസ്ബുക്ക്, യൂട്യൂബ് അതുപോലുള്ള, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലുള്ള ആ ഒരു സംഗതികളൊക്കെ. അപ്പം നിങ്ങൾ നമ്മളെ കാണുന്നത് യൂട്യൂബിലാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, വണ്ടി ഭ്രാന്തൻ ഡോട്ട് കോം വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ജാനയ്ക്ക് വേണ്ടി പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ തമ്മിൽ കാണുന്നത് യൂട്യൂബിലാണ്. അപ്പോൾ യൂട്യൂബാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ആസ്വനവും. ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ പത്രങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ടി വിയാണ് ഉദ്ദേശിച്ചത്. കൂടാതെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ തന്നെ എടുത്തുള്ളൂ. നമുക്ക് അറിയാവുന്ന കുറേ ആൾക്കാർ, അതായത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ അധികാരം പറയാം. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ മീഡിയയുടെ ആ ഒരു ലിസ്റ്റിൽ, കോർപ്പറേറ്റിൻ്റെ ലിസ്റ്റിൽ കയറും. ആ ഒരു മീഡിയ ലിസ്റ്റിലുള്ള ആളുകളുടെ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. അതിനെനിക്കൊന്നും ചെയ്യാനില്ല, കാരണം 300,000 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ഇന്റർനെറ്റിൽ വളരെ ചെറുതാണ്. അത് കണ്ടിട്ട് കമ്പനികൾക്ക് ഓ ഇവന് 300,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, ഇവന് വണ്ടി കൊടുത്തേക്കാം എന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. കാരണം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്ത വണ്ടികളെല്ലാം ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ച വണ്ടികളാണ്. അതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉള്ളത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സും ആൾട്രോസും നമുക്ക് മീഡിയ ഡ്രൈവ് പോലെ തന്നെ തരികയുണ്ടായി. അതും മീഡിയ ഡ്രൈവ് എന്നല്ല, ഇൻഫ്ലുവൻസേഴ്സ് ഡ്രൈവ് എന്ന് പറഞ്ഞാണ് തന്നത്. അതായത് യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയ ആളുകൾക്കുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ തന്നത്. പിന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ
പല വണ്ടികളും ആ ഒരു കേറബ്രിക്ക് കിട്ടിയിട്ടുണ്ടായി. അതുകൊണ്ടാണ് നിങ്ങൾ പല വീഡിയോസും ടാറ്റാ മോട്ടോസിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ആദ്യം കാണുന്നത്. അതിനുള്ള കാരണമാണത്, അതുകൂടി പറയണതുണ്ടോ. പിന്നെ കുറെ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സുജിത് ഭക്തന് വണ്ടി കിട്ടിയിട്ട് എന്തുകൊണ്ട് രാകേഷിന് കിട്ടിയില്ല എന്നുള്ളത്. അതിന് ഉത്തരം പറയാം, കമ്പനികൾ 1 മില്യൺ ഫോളോവേഴ്സുള്ള അല്ലെങ്കിൽ 1 മില്യണിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ആളുകളെ ഇൻഫ്ലുവൻസേഴ്സിനെ കൂടി പല ഇവന്റുകളിലും ഉൾപ്പെടുത്തുന്നുണ്ട്. ടാറ്റ ആൾട്രോസിനാണ് ഉദാഹരണം. കാരണം ടാറ്റ ആൾട്രോസിന് ഞാൻ പോയപ്പോൾ അവിടെ ഗീക്കി രഞ്ജിത് എന്ന് പറഞ്ഞുള്ള ആ ഒരു ടെക്നിക്കൽ സംഗതികൾ ചെയ്യുന്ന ആ ഒരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റൊരു അവസരമാണ് ഞാൻ ആ കാര്യത്തിൽ വിനിയോഗിക്കുകയും ചെയ്തു. എന്നാലും ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് ഇൻഫ്ലുവൻസേഴ്സായിട്ട് വരാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യോഗ്യത ഉള്ള ഒരാളാണ് സുജിത്ത് എന്നുള്ളത് പറയേണ്ടതുണ്ട്. കാരണം പുള്ളി ചെയ്യാത്ത പുള്ളി കൈവയ്ക്കാത്ത മേഖലകളില്ല ഈ ഒരു വ്ളോഗിങ്ങില്. ചില യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതായത് കുറച്ചധികം വ്യൂസ് ഉള്ള കുറച്ചധികം ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലൊക്കെ എൻട്രി ഒക്കെ ഉണ്ട്. അത് പക്ഷേ വളരെ വളരെ റെയറാണ്. കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഒരു 100,000 അല്ലെങ്കിൽ ഒരു താഴേക്കുള്ള ആ ചാനലുകളെ കാണുന്ന ആ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈമറി ഒബ്ജക്റ്റീവ് യൂട്യൂബ് അല്ല. അവർ സെക്കൻഡറിയോ അല്ലെങ്കിൽ തേർഡോ ഒക്കെയാണ് യൂട്യൂബിൽ കാണുന്നത്, കണ്ടുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. അന്ന് ടി വി ഉണ്ടായിരുന്നു, ടി വി ഇപ്പോഴും ഉണ്ട്, ടി വിയിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പ്രോഗ്രാംസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ ഒരു പ്രോഗ്രാംസിന്റെ റെഗുലേഷൻസോ അല്ലെങ്കിൽ റൂൾസ് എന്തോ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വർഷം മുന്നേ വരെ പല യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ് ഒക്കെ കഷ്ണങ്ങളായിരുന്നു. ടി വിയിൽ കാണുന്നതിന്റെ പകുതി അല്ലെങ്കിൽ ടി വിയിൽ കാണുന്നതിന്റെ ഒരു അരഭാഗം ഒക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിന് വിപരീതമായിട്ട് എല്ലാം യൂട്യൂബിലാണ്. ടി വിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാക്ട് കോപ്പി യൂട്യൂബിൽ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചാനലിന്റെ ഒരു പോളിസി മാറ്റിക്കണം, അതല്ലെങ്കിൽ ചാനലിലെ പ്രോഗ്രാം നിന്ന് കാണും. നിങ്ങൾ കാണുന്ന വീഡിയോസ് ചെയ്യുന്നത് വേറൊരു ഐഡന്റിറ്റി ചെയ്തിട്ട് യൂട്യൂബിലേക്ക് വരുന്നതാണ് യൂട്യൂബർ എന്നുള്ള ഒരു പേര് കിട്ടുന്നതായിരിക്കില്ല. അങ്ങനെ ഞാൻ കരുതുന്നു. കാരണം അതിന്റെ പേരിൽ കുറെ അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ പോയിട്ടില്ല. എനിക്ക് അറിയാവുന്ന കാര്യം, മനസ്സിലായ കാര്യം നിങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അത് നല്ലതാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ഞാൻ പറയുമ്പോൾ യൂട്യൂബേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് കുറച്ചധികം വീഡിയോസ് കുറച്ച് എക്സ്ക്ലൂസീവായിട്ട് കിട്ടും. ഇപ്പോൾ മീഡിയ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും മീഡിയേണ്ട ഉണ്ടാവും, മീഡിയ പാസ് ഉണ്ടായിരിക്കും, അവർക്ക് മീഡിയ ഡ്രൈവുകളിൽ എൻറോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മീഡിയ ഡ്രൈവുകൾ കിട്ടും. വണ്ടികളൊക്കെ തന്നെ ഇറങ്ങുന്ന മുറയ്ക്ക് ഇവോയ്ക്കും അല്ലെങ്കിൽ ഫൈസൽ ഖാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു മുറയ്ക്ക് തന്നെ നമ്മൾ മലയാളികൾ കൂടി മലയാളത്തിൽ വീഡിയോസ് കാണാം. താറക്ക് ഉദാഹരണം, താറിന്റെ വീഡിയോസ് ഉണ്ടല്ലേ, താറിന്റെ വീഡിയോസ് വന്ന് മലയാളത്തിൽ വന്ന വീഡിയോയുടെ ആ ഒരു ഹിറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല വേറൊരു ഭാഷയിൽ കിട്ടിയിട്ടുള്ളത്. 1 മില്യണൊക്കെ പെട്ടെന്ന് അടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളുടെ ലിസ്റ്റിലില്ല. ഒരു കാലത്ത് ഞാനും ശ്രമിച്ചിരുന്നു, അതായത് മാതൃഭൂമിയുടെ, അങ്ങനെ തന്നെ പറയാലോ, മാതൃഭൂമിയുടെ ഓവർടേക്ക് മാഗസീനിൽ വർക്ക് ചെയ്തിരുന്ന രാകേഷാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി വാങ്ങിയിട്ടൊക്കെ ഉണ്ട് പണ്ട് ചെയ്തു തുടങ്ങിയപ്പോൾ. പക്ഷേ മാതൃഭൂമി എന്ന് പറയുന്നത് ആ മാഗസീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. എന്നാലത് അങ്ങനെയാണ്, മാതൃഭൂമിയുടെ ഒരു വേറൊരു ബന്ധവും കുലബന്ധം പോലും ഇല്ലാത്തൊരു മാഗസീനായിരുന്നു ഓട്ടേക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ മാതൃഭൂമിയുടെ. പക്ഷെ ആ പേര് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ ഷോ ചെയ്ത ആളുകൾക്ക് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനെയുള്ള അവസരത്തിനാണ് നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി പ്ലാന്തൻ യൂട്യൂബിലെ വണ്ടി പ്ലാന്തനോടെ തന്നെയാണ് വണ്ടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വിദൂരമൊന്നുമല്ല, നമ്മുടെ ചാനലിൽ നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് വീഡിയോസ് കണ്ടു തുടങ്ങും. ഇപ്പോൾ ചെറിയ ചാനലുകളുണ്ട്, ചെറിയ ചാനലുകൾ എന്ന് പറയുമ്പോൾ വളർന്നു വരുന്ന ചാനലുകൾ, കഷ്ടപ്പാടുകളാൽ വളർന്നു വരുന്ന ചാനലുകൾ എന്ന് പറയാം. കാരണം ഒരു സൈഡിൽ ജോലി ചെയ്തിട്ട് സൈഡിൽ കൂടെ ആളുകളുടെ കൈയും കാലും പിടിച്ച് വണ്ടി മേടിച്ച് വീഡിയോ ചെയ്ത് ചെയ്യുന്ന ചാനലുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നജീബൊക്കെ അങ്ങനെ, നജീബൊക്കെ ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഓണേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഓണേഴ്സ് റിവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ ഈ ഒരു പാഷൻ കൊണ്ട് വളർന്നു വരുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ വിദൂരമല്ല വണ്ടികൾ എളുപ്പത്തിൽ കിട്ടുന്ന കാലമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു തോന്നലുകൾ തന്നെയാണ് ഈ ഒരു മേഖലയിൽ പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയാം. ഈ പറഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ടിന്റെ മുകളിലുള്ള കാര്യങ്ങളാണ്. ഇനി വണ്ടി പ്ലാന്റ് എന്ന് പറഞ്ഞ ചാനലിന്റെ USP, യുണീക് സെല്ലിംഗ് പോയിന്റ് എന്താണുള്ളത്, തുടങ്ങിയ സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു ഒരു വണ്ടിയുടെ A to Z കാര്യങ്ങൾ TMBSP എഴുതുന്ന റിവ്യൂ ഉണ്ട്. അതായത് TMBSP എന്ത് രൂപത്തിലാണോ ഒരു റിവ്യൂ എഴുതുന്നത്, A to Z കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെ A to Z കാര്യങ്ങൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, അതായത് സ്മോളർ യെറ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ അടക്കം ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, റിവ്യൂ പോസ്റ്റുകൾ. ആ പോസ്റ്റിന്റെ വീഡിയോ രൂപം എന്നുള്ള നിലയ്ക്കാണ് വണ്ടി പ്ലാന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. USP എന്ന് പറയുന്നത് എല്ലാം പറയുന്ന ഒരു ചാനൽ, എല്ലാം പറയുന്ന ചാനൽ, വണ്ടിയുടെ A to Z പറയുന്ന ചാനൽ. ആ ഒരു USP നമ്മൾ കാത്തുപിടിച്ച് പോകുന്നുണ്ട്, ഇതുവരെ പോയിട്ടുണ്ട്. ഇനി പുതുമകൾ തേടുകയാണ്. പുതുമകൾ തേടുമ്പോൾ vandiplantan.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ ലൈവാക്കിയിട്ടുണ്ട്. അതിനകത്ത് പോസ്റ്റുകൾ എഴുതുന്നുണ്ട്, കൂടാതെ വീഡിയോസിന് കുറച്ചും കൂടി ഒരു ലൈവ് ഫീൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്.
കൂടാതെ കുറെ അധികം മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് 4K വീഡിയോസ് വരുന്നുണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൗണ്ട് മാറി, സൗണ്ടിന്റെ ഒരു സ്പീഡ് മോഡുലേഷൻ ഒക്കെ കുറച്ചു. നിങ്ങളുടെയൊക്കെ കമന്റുകൾ ഫീഡ്ബാക്കുകൾ നമ്മൾ എടുത്ത് നമ്മൾ നമ്മുടെ ചാനലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോഴും നമുക്ക് ഒരു സൈഡിലൂടെ നമ്മുടെ ഒരു ചെറിയ ഒരു വളർച്ചുകൂടി നമുക്ക് കാണാനുണ്ട്. അത് പറയേണ്ടതുണ്ട്. കാരണം കമ്പനികളിൽ നിന്ന് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ട് കുറഞ്ഞു. കോർപ്പറേറ്റ് മൂലം പി ആർ ഏജൻസി അടക്കം വരുന്ന വണ്ടികൾ വരുന്നില്ല എന്നുള്ളത് പറയാമെങ്കിൽ കൂടി ഷോറൂമിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടുന്നത് ഫോർഡ് കാറിന് ബ്ലാക്ക് എഡിഷൻ നമ്മൾ, അതായത് സ്പോർട്ട്, എൻ്റെ സ്പോർട്ട് നമ്മളാണ് ആദ്യം ചെയ്തത് വേണമെങ്കിൽ പറയാം. അപ്പൊ എക്സ്ക്ലൂസിവിറ്റി ഇടയ്ക്കൊക്കെ വരും, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടയ്ക്കൊക്കെ വരും. പക്ഷേ നമ്മുടെ ചാനൽ ഇസ് നോട്ട് അബൌട്ട് ആൾ അബൌട്ട് എക്സ്ക്ലൂസീവ്. കുറച്ച് കാലത്തേക്കെങ്കിലും, കാരണം 300,000 എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ലോകത്ത് വളരെ ചെറിയൊരു നമ്പറാണ്. ചെറിയെന്ന് പറയുമ്പോൾ വളരെ ചെറിയ നമ്പറാണ്. ആ നമ്പർ ആനവായി അമ്പഴങ്ങാൻ നിലയ്ക്കാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ ലിസ്റ്റിലുള്ളത്. ആ 300,000 അതൊന്നും ലിസ്റ്റിലെ വരേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരവസ്ഥയായിരിക്കും ഇപ്പോൾ. കാരണം യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിലത്തെ ചാനൽ എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നമ്പേഴ്സൊക്കെ ഉള്ള ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഓക്കെ എന്നാലും നിങ്ങളെ മീഡിയയുടെ ഉൾപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൂടി ഈ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടൊന്നും ആരും വരുമൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ശ്രമങ്ങൾ ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ റിസൾട്ട് കിട്ടുന്ന ആ ഒരു അവസ്ഥ വരെ, ആ ഒരു നിമിഷം വരെ നമ്മളിപ്പോഴും മുഖ്യധാര മാധ്യമമല്ല, യൂട്യൂബറാണ്. ആ യൂട്യൂബർ എന്ന നിലയ്ക്ക് വണ്ടി ഷോറൂമിൽ വന്നാൽ തന്നെ ചിലപ്പോൾ വണ്ടി കിട്ടിക്കൊള്ളുന്നുള്ളൂ. താറിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസം ഉണ്ടായി. കാരണം താറ് എങ്ങനെയോ എനിക്ക് രണ്ടാം ദിവസം കിട്ടി. അതിൽ എൻ്റെ എഫേർട്ട് വളരെ കുറവാണ്. നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഹെൽപ്പിംഗ് ഹാൻഡ് വന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ പേര് ഞാൻ ഇവിടെ പറയാനൊന്നും പോകില്ല. കാരണം ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താറ് നമുക്ക് വേഗം എത്തിക്കാനായത്. ഇപ്പോൾ സോണറ്റിൻ്റെ വീഡിയോ ചെയ്യാനായതും ഇതിൻ്റെ ഒരു ബാക്കിയാണെന്ന് പറയാം. സോണറ്റിൻ്റെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കിയ കാർണിവലിൻ്റെ വീഡിയോ അത്യാവശ്യം ഒരു നല്ല വീഡിയോ ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം സോണിറ്റ് വന്നപ്പോൾ, ഷോറൂം വന്നപ്പോൾ തന്നെ ഇഞ്ചോൺ കിയ അത് പറയട്ടെ, ഇഞ്ചോൺ കിയ എന്ന് എനിക്കത് അലോട്ട് ചെയ്ത് തന്നത്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വളരെ വേഗത്തിൽ ചെയ്യേണ്ട ഒരു വീഡിയോ, നല്ലൊരു മണിക്കൂറാണ് വേണ്ടി കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്പീഡിൽ ചെയ്യും. സ്പീഡിൽ ചെയ്യുമ്പോൾ വന്ന് ചോദിക്കും, നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണത്, ഇത്രയും പേപ്പറാളപ്പെട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, സ്ലോ ആയിട്ട് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് നിങ്ങളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു വാഹന പ്രേമി, ഒരു വാഹന ഭ്രാന്തനുണ്ട്. ആ ഭ്രാന്തനെ കൂടി നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വണ്ടി ഓടിക്കണം, ആ വണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് ഓടിച്ച് പറ്റും, ആ ഒരു മൈൻഡ് സെറ്റ് വരും. ആ മൈൻഡ് സെറ്റ് വരുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ പോകും. ആ ഓടിച്ച ആ ഒരു ഫീല്, ആ ഓടിച്ചൊരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അതെന്തായാലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്, അത് എനിക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി വരുന്ന വീഡിയോകളിലും ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റ് കൂടിപ്പോയേക്കാം. അത് ഇന്റൻഷനിൽ ചെയ്യുന്നതല്ല, ഇറ്റ്സ് ഹാപ്പൻസ്, അത് സംഭവിച്ചു പോകും. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ ഉണ്ട്, 5-6 മിനിറ്റ് വീഡിയോ എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കമന്റിൽ ഒരു മറുപടി ഞാൻ തരണം എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയാ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് കാര്യം, നിങ്ങൾ എക്സ്ക്ലൂസീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മുഖ്യധാര മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള, മുൻപ് ടി വി ഷോ ചെയ്തിട്ടുള്ള ആളുകളുടെ യൂട്യൂബ് ചാനലിലാണ്. അവർക്ക് കമ്പനികളായിട്ട് കണക്ഷൻ ഉണ്ട്. കമ്പനികളിൽ നിന്ന് വണ്ടികൾ മീഡിയ ഡ്രൈവിന് അടക്കം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് തന്നെ കരുതാണ്. ഇപ്പോൾ ഇതാണ് കാര്യം. പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ചില വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണും, പക്ഷേ എല്ലാ വീഡിയോസും നമ്മൾ കാണണമെന്നില്ല. കാരണം നമുക്ക് വണ്ടി കിട്ടുന്ന മുറയ്ക്ക് ഷോറൂമിൽ വരുമ്പോൾ ഷോറൂമിലുള്ള ആളുകൾ വണ്ടി തന്നിട്ട്, അല്ലെങ്കിൽ ഷോറൂമിൽ നമ്മൾ മൂലം ഗുണമുണ്ടായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒരു വണ്ടി ചെയ്തു, ഒരു വണ്ടി നമ്മൾ വീഡിയോ ചെയ്തു, ആ വീഡിയോ താഴെ ലിങ്ക് കൊടുത്താൽ ആ ലിങ്കിൽ വിളിച്ച് ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവാണ്. കാരണം ഓക്കെ, വണ്ടി പ്രാന്തൻ്റെ ഒരു വീഡിയോ പോകുമ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ബുക്കിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഷോറൂമുകാർക്ക് ഒരു അട്രാക്ഷനാണ്, ആ പേര് വേണ്ട അവർ വണ്ടി തരുന്നുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയാണ് നമുക്ക് വണ്ടികൾ കിട്ടുന്നത്, നമ്മൾ വണ്ടി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്തുസിയാസമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്ന വീഡിയോസ് കാണാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ കരുതുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രത്യാശ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ മുന്നിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മളും എക്സ്ക്ലൂസീവ് ആയേക്കാം. അപ്പോൾ ഇത്രയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രത്യാശയോട് കൂടി നമ്മുടെ ചാനലിങ്ങനെ പോട്ടെ, മെല്ലെ 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 മെല്ലെ. അതാണ് ആഗ്രഹം, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊന്നും അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിക്കുന്ന പോലെ സംഭവിച്ചാൽ അങ്ങനെയും ആവട്ടെ. അപ്പോൾ ഉത്തരം കിട്ടുന്ന കരുതാണ്. കാരണം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം മാത്രമല്ല, താറിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താണ് ചാനലിൽ നിങ്ങളുടെ ചാനലിൽ ഇത്രയും നമ്പേഴ്സ് ഇല്ലേ,
ആ നമ്പേഴ്സ് അത്ര വലിയ നമ്പർ അല്ല എന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. ഉപയോഗപ്പെടുന്ന പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ ഷെയറാണ്, നിങ്ങളുടെ ലൈക്സ് ഒക്കെയാണ് നമ്മുടെ ഇന്ധനം അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.